അപ്പോൾ നമുക്ക് ഇന്ന് പത്താം ക്ലാസ്സിലെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററ് ഡിസ്കസ് ചെയ്യാം ചാപ്റ്ററിന്റെ പേര് അറിയാനും പ്രതികരിക്കാനും അപ്പോൾ ഈ ചാപ്റ്റർ മെയിൻ ഡിസ് ഡീൽ ചെയ്യുന്നത് നാഡീവ്യവസ്ഥയെ കുറിച്ചിട്ടാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗത്തു നിന്നും ഇൻഫർമേഷൻസ് മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കുന്നത് നാഡീവ്യവസ്ഥയാണ് അപ്പോൾ എങ്ങനെയാണ് നാഡീവ്യവസ്ഥ ഈ ഒരു കാര്യം സാധ്യമാക്കുന്നത് എന്നതാണ് ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ പറയുന്നത് ഇപ്പോൾ നാഡീവ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത് കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് കോശങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അപ്പം നാഡീവ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യേക തരം കോശങ്ങളെ നമുക്ക് കോശം അഥവാ ന്യൂറോൺ എന്ന് പറയാം നാഡീകോശത്തിൻ്റെ അല്ലെങ്കിൽ ന്യൂറോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതൊരു നീണ്ട കോശമാണ് അതായത് സാധാരണ കോശങ്ങൾ പോലെയല്ല ഈ കോശത്തിന് ഇത്തിരി അധികം പ്രത്യേകതകളുണ്ട് അതായത് എല്ലാ കോശങ്ങൾക്കും ഉള്ള പോലെ തന്നെ ഈ കോശത്തിനും ഉണ്ടായിരിക്കും പക്ഷേ കോശശരീരത്തിന് പുറമെ ധാരാളം ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കും അതായത് കോശശരീരത്തിൽ നിന്നും ആക്സോൺ എന്ന് പറയുന്ന ഒരു നീണ്ട ഭാഗമുണ്ട് അതേപോലെ തന്നെ കോശശരീരത്തിൽ നിന്നും ഡെൻട്രോണുകൾ ഉണ്ട് ആ ഡെൻട്രോണുകൾ പിന്നീട് ഡെൻട്രൈറ്റുകളായിട്ട് മാറുന്നുണ്ട് അതേപോലെ തന്നെ ആ നീണ്ട ഭാഗം ആക്സോൺ എന്ന് പറയുന്നത് ആക്സോണൈറ്റ് ആയിട്ട് മാറുന്നുണ്ട് ആക്സോണൈറ്റ് പിന്നീട് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് അവസാനിക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം നീണ്ട ന്യൂറോണുകൾ അല്ലെങ്കിൽ നീണ്ട നാഡീകോശങ്ങൾ ചേർന്നാണ് ഒരു നാഡി ഉണ്ടായിട്ടുള്ളത് അങ്ങനെ നാടുകൾ ചേർന്നാണ് ഒരു നാഡീവ്യവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഈ നാഡീകോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു ഏതൊരു കോശത്തിനും എന്ന പോലെ തന്നെ ഈ കോശത്തിനും ഒരു കോശശരീരം ഉണ്ടായിരിക്കും അപ്പോൾ കോശശരീരത്തിൽ ധാരാളം ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞു അപ്പോൾ അതിൽ ഡെൻട്രോൺ ഉണ്ട് ഡെൻട്രോണിൽ നിന്നും ഡെൻഡ്രൈറ്റ് ഉണ്ട് അപ്പോൾ ഈ ഡെൻട്രോണാണ് അല്ലെങ്കിൽ ഡെൻട്രൈറ്റുകളാണ് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നത് അതായത് ഉദ്ധീപനം എന്ന് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം അതായത് നമ്മുടെ കാലിലൊരു മുള്ളു കൊണ്ടു മുള്ളു കൊ കൊള്ളുന്ന സമയത്ത് ആ മുള്ളു കൊള്ളുന്നു എന്ന് പറയുന്നതാണ് ഉദ്ദീപനം അപ്പോൾ ആ മുള്ളുകൊണ്ടു കാലിലൊരു മുള്ളു കൊണ്ടു എന്ന് പറയുന്ന ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കണം തിരിച്ച് മസ് മസ്തിഷ്കത്തിൽ നിന്നും കാലി പിൻവലിക്കൂ എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കാലിലേക്കും കൊടുക്കണം അപ്പോൾ ഇവിടെ മുള്ളുകൊണ്ടു എന്ന് പറയുന്നത് അതൊരു ഉദ്ദീപനമാണ് ഇതൊരു ബാഹ്യ ഉദ്ദീപനമാണ് ബാഹ്യ ഉദ്ദീപനം മാത്രമല്ല ആന്തര ഉദ്ദീപനങ്ങളും ഉണ്ട് ഇപ്പോൾ ദാഹം വിശപ്പ് പോലെയുള്ളതെല്ലാം ആന്തര ഉദ്ദീപനങ്ങളാണ് അപ്പോൾ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുക എന്നതാണ് ഡെൻഡ്രൈറ്റ് ചെയ്യുന്ന ജോലി ഡെൻഡ്രൈറ്റ് പിന്നീട് ഇത് ഡെൻഡ്രോണിന് കൊടുക്കും ഡെൻഡ്രോൺ പിന്നീട് കോശ ശരീരത്തിന് കൊടുക്കും ശരീരം പിന്നീട് ആ ആവേഗങ്ങളെ ആക്സോണിന് കൊടുക്കും ആക്സോൺ പിന്നീട് ആക്സോണൈറ്റിന് കൊടുക്കുകയും ആക്സോണൈറ്റിൽ നിന്നും അത് സിനാപ്റ്റിക് നോബിന് കൊടുക്കുകയും ചെയ്യുന്നു പിന്നീട് സിനാപ്റ്റിക് നോബിൽ വെച്ചിട്ട് അടുത്ത നാടീകോശത്തിൻ്റെ ഡെൻട്രൈറ്റ് ആ വിവരത്തെ സ്വീകരിക്കുന്നു ഇങ്ങനെ ഒരു നാടീകോശത്തിൽ നിന്നും മറ്റൊരു നാടീകോശത്തിലേക്ക് പോയി അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ മസ്തിഷ്കത്തിലേക്കും തിരിച്ച് എവിടെയാണോ ലക്ഷ്യസ്ഥാന അങ്ങോട്ടും വിവരങ്ങൾ പോകുന്നത് ഇനി ഒരു പ്രധാന ഒരു പോയിന്റ് പറയുന്നുണ്ടെങ്കിൽ മൈലിൻ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതായത് ആക്സോണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പ്രത്യേകതരം ഒരു ലെയറാണ് മൈലിൻ ഷീറ്റ് നമ്മുടെ മസ്തിഷ്കം ഉണ്ടായിട്ടുള്ളത് ധാരാളം നാഡീകോഷങ്ങൾ ചേർന്നാണ് അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ നോക്കിയാൽ അറിയാം എങ്കിൽ മസ്തിഷ്കം നമ്മൾ നടുകയെന്ന് മുറിച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുറമെയുള്ള ഭാഗമൊക്കെ വെളുത്തായിരിക്കും ഉണ്ടായിരിക്കുക ഉള്ളിലേക്ക് പോകും തോറും അതൊരു ഗ്രേ കളറിലായിരിക്കും ഉണ്ടായിരിക്കും അതായത് ഈ പറയുന്ന നാടീകോശത്തിൻ്റെ ആക്സോണിനെ പൊതിഞ്ഞുകൊണ്ട് മൈലിൻ ഷീറ്റ് ഉണ്ടായിരിക്കുമല്ലോ അപ്പം മൈലിൻ ഷീറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെള്ള വൈറ്റ് കളറിലായിരിക്കും അപ്പോൾ ആ ഭാഗത്തെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു നിരമറിച്ച് മൈലിൻ ഷീറ്റിൻ്റെ സംരക്ഷണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഗ്രേ കളറിലായിരിക്കും അപ്പോൾ നമ്മൾ അതിനെ ഗ്രേ മാറ്റർ എന്ന് പറയുന്നു അതുകൊണ്ടാണ് തലച്ചോറിൻ്റെ ചില ഭാഗം വൈറ്റ് വെള്ള കളറിലും ചില ഭാഗം ഗ്രേ കളറിലും കാണുന്നത് അത് മാലിന്ഷയത്തിന്റെ സംരക്ഷണമുള്ള നാഡീകോശങ്ങളാണെങ്കിൽ അത് വെളുത്ത കളറിലും മാലിന്ഷയത്തിൻ്റെ സംരക്ഷണം ഇല്ലാത്ത നാടീകോശങ്ങളാണെങ്കിൽ അത് ഗ്രേ കളറിലുമായിരിക്കും കാണുക രണ്ട് തരം നാഡീകോശങ്ങളുണ്ട് സംവേദ നാഡീകോശങ്ങളും പ്രേരക നാഡീകോശങ്ങളും അതില് സംവേദ നാഡീകോശങ്ങൾ എന്ന് പറയുന്നത് അവയവങ്ങളിൽ നിന്നും ആവേഗങ്ങളെ സുഷുനയിലേക്കും മസ്തിഷ്കത്തിലേക്കും വഹിക്കുന്ന നാഡീകോശങ്ങളാണ് കോശങ്ങൾ പ്രേരക നാഡീകോശങ്ങൾ എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൽ നിന്നും സുഷുപ്നിൽ നിന്നും ആവേഗങ്ങളെ അവയവങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നാഡീകോശങ്ങളാണ് പ്രേരക നാഡീകോശങ്ങൾ അതേപോലെ തന്നെ സമ്മിശ്ര ഉണ്ട് ഇത് മസ്തിഷ്കത്തിലേക്കും സുഷുപ്നയിലേക്കും അവിടെ നിന്ന് തിരിച്ചും ആവേഗങ്ങളെ വഹിക്കുന്നു മനുഷ്യനാടി വ്യവസ്ഥയെ രണ്ടായി തരംതിരിക്കാം കേന്ദ്രനാഡീ വ്യവസ്ഥ പെരിഫറൽ നാടി വ്യവസ്ഥ കേന്ദ്രനാഡീ വ്യവസ്ഥ അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം പിന്നെ പെരിഫറൽ നാടി വ്യവസ്ഥയും കേന്ദ്രനാഡി വ്യവസ്ഥയിലാണ് മസ്തിഷ്കവും സുഷുപ്നയും വരുന്നത് അതായത് സെൻട്രൽ നാടി വ്യവസ്ഥയിലാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് ബ്രെയിനും സ്പൈനൽ കോഡും വരുന്നത് പെരിഫറൽ നാഡി വ്യവസ്ഥ പെരിഫറൽ നാഡീ വ്യവസ്ഥയിലാണ് ഷീരോ നാടുകളും സുഷുന നാടുകളും വരുന്നത് അതായത് സ്പൈനൽ നെവ്സും ക്രാനിയൽ നെർസും വരുന്നത് ഇനി എത്ര ജോഡി നാടുകളുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഷീരോ നാടുകൾ അഥവാ ക്രാനിയൽ നെർവ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ട്വൽവ് പെയേഴ്സാണ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യമാണ് ാടുകൾ അഥവാ ക്രാനിയൽ നെർവ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ട്വൽവ് പെയേഴ്സ് ആണ് പന്ത്രണ്ട് ജോഡികളാണ് സുഷുന നാടുകൾ അഥവാ സ്പൈനൽ നെർവ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മുപ്പത്തിയൊന്ന് ജോഡികളാണ് തേർട്ടി വൺ പെയേഴ്സ് ആണ് സുഷുപ്ന നാടുകൾ അല്ലെങ്കിൽ സ്പൈനൽ നെർവ്സ് ഉള്ളത് ഇനി കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങളായിട്ടുള്ള മസ്തിഷ്കവും സുഷുംനയും അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോവാം മസ്തിഷ്കത്തെ സംരക്ഷിക്കാനായിട്ട് തലയോട് അഥവാ കപാലമുണ്ട് ഇതിന് പുറമെ സെറിബ്രോസ്പാനൽ ഫ്ലൂയിഡ് ഉണ്ട് അതേപോലെ തന്നെ മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ഒരാവരണവുമുണ്ട് കപാലം അഥവാ തലയോട് സെർബ്രോസ്പാനൽ ഫ്ലൂയിഡ് മെനിഞ്ചസ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ മസ്തിഷ്കത്തെ സംരക്ഷിക്കാനായിട്ട് ഉള്ളത് തലച്ചോറിൻ്റെയും സുഷുമ്നയുടെയും ആവരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മെനിഞ്ചസ് ആണ് തലച്ചോറിൻ്റെയും സുഷുമ്നയുടെയും ആവരണം മെനിഞ്ചസ് ആണ് നാഡീകലകൾക്ക് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുന്ന ദ്രവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെറിബ്രോസ്പാനൽ ദ്രവമാണ് സെറിബ്രോസ്പാനൽ ഫ്ലൂയിഡിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ നാഡീകലികൾക്ക് പോഷണവും ഓക്സിജനും നൽകുക തലച്ചോറിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക ഇനി മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ പ്രധാനമായിട്ടും അഞ്ച് ഭാഗങ്ങളാണ് ഉള്ളത് സെറുബ്രം സെർബെല്ലം മെഡിലോ ബ്ലാങ്കേറ്റ തലാമസ് ഹൈപ്പോ തലാമസ് അതിൽ സെറുബ്രമാണ് ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സെറുബ്രമാണ് ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം സെറുബ്രമാണ് ധാരാളം മടക്കുകളും ചുളിവുകളും ചുലുവുകളും ഒക്കെയുള്ളൊരു ഭാഗമാണ് സെറുബ്രം എന്ന് പറയുന്നത് ഇതിന്റെ ബാഹ്യഭാഗം കോർട്ടക്സ് എന്നും ആന്തരഭാഗം മെഡുല്ല എന്നുമാണ് അറിയപ്പെടുന്നത് കോർട്ടക്സ് ഗ്രേ കളറിലും മെഡുല്ല വൈറ്റ് കളറിലും ആയിരിക്കും ഇനി സെറുബ്രത്തിന്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയാണ് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതും സെറിബ്രമാണ് അതായത് നമ്മുടെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം സെർബ്രം തൻ്റെ ധർമ്മം ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയാണ് അതേപോലെ തന്നെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതും സെറിബ്രമാണ് ഇനി മനുഷ്യ മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം അത് സെർബല്ലമാണ് രണ്ടാമത്തെ വലിയ ഭാഗം സെറുബെല്ലമാണ് സെറുബെല്ലത്തിൻ്റെ ധർമ്മം പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലന നില തെറ്റാതെ നോക്കുകയാണ് സെറുബെല്ലത്തിൻ്റെ ധർമ്മം പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലന നില തെറ്റാതെ നോക്കുകയാണ് ഇനി മൂന്നാമത്തെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ മെഡുല ഒബ്ലാങ്കേറ്റ മസ്തിഷ്കത്തിലെ കീഴ്ഭാഗത്തായിട്ട് ദന്താകൃതിയിലാണ് കാണപ്പെടുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയുടെ ധർമ്മം ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കലാണ് ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കലാണ് മെഡുല ഒബ്ലാങ്കേറ്റയുടെ ധർമ്മം നാലാമത്തെ ഭാഗമാണ് തലാമസ് സെറബ്രത്തിന് താഴെയായിട്ടാണ് തലാമസ് കാണുന്നത് ധർമ്മം എന്ന് പറയുന്നത് സെർവ്രത്തിലേക്കും പുറത്തേക്കുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണമാണ് തലാമസനധർമ്മം സെർവൃത്തിലേക്കും പുറത്തേക്കുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണം ഹൈപ്പോ തലാമസ് തലാമസിന് തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ് ഹൈപ്പോ തലാമസനധർമ്മം ആന്തര സമസ്തി പരിപാലനമാണ് ഒരിക്കൽ കൂടി പറയാം സെറബ്രം ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗമാണ് സെറബ്രത്തിന്റെ ധർമ്മം ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുകയാണ് സെർബല്ലം രണ്ടാമത്തെ വലിയ ഭാഗമാണ് പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലനില തെറ്റാതെ നോക്കുന്നു മെഡുലോ ബ്ലാങ്കേറ്റ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം തലാമസ് സെറുബ്രത്തിനുള്ളിലേക്കും പുറത്തേക്കുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണം ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി സെർബ്രത്തിന്റെ ബാഹ്യഭാഗം ഏതെന്ന് ചോദിച്ചാല് ഉത്തരം സെർബ്രൽ കോർട്ടക്സ് ആണ് മദ്യപിച്ച ഒരാൾക്ക് ശരിയായി നടക്കാൻ സാധിക്കില്ല കാരണം തലച്ചോറിൻ്റെ സെറുബെല്ലത്തെയാണ് മദ്യം ബാധിക്കുക ഒരു അപകടത്തിൽ തലച്ചോറിന് ഒരാൾക്ക് കുറച്ചു ദിവസത്തേക്ക് ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവ് ഇല്ല എങ്കിൽ തലച്ചോറിൻ്റെ സെറുബ്രത്തിനായിരിക്കും അദ്ദേഹത്തിന് ക്ഷതമേറ്റിട്ടുണ്ടാവുക മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണുന്ന നാഡീ ഭാഗമാണ് സുഷുന മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണുന്ന നാഡീ ഭാഗമാണ് സുഷുംന സുഷുഭ നട്ടലിനുള്ളിൽ മെനിഞ്ചസ് പാളികളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു സുഷുന നട്ടലിനുള്ളിൽ മെനിഞ്ചസ് പാളികളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു സുഷുപ്ന നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം ഒന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുക രണ്ട് നടത്തം ഓട്ടം തുടങ്ങിയ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനങ്ങളെ ഏകോപിപ്പിക്കുക ചില റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുക സുഷുമ്ന നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുക നടത്തം ഓട്ടം തുടങ്ങിയ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനങ്ങളെ ഏകോപിപ്പിക്കുക ചില റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുക എന്താണ് ഈ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായും അനൈച്ഛികമായും ഉണ്ടാകുന്ന ശാരീരിക പ്ര പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായും അനൈച്ഛികമായും ഉണ്ടാകുന്ന ശാരീരിക പ്രവർത്തനങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ ഇവ രണ്ട് തരത്തിലുണ്ട് ഒന്ന് സെറിബ്രൽ റിഫ്ലക്സുകൾ സെറിബ്രൽ റിഫ്ലക്സുകൾ അതായത് കണ്ണ് ചിമ്മൽ ശബ്ദം കേട്ടാലൊന്ന് ഞെട്ടൽ പാമ്പിനെ കണ്ടാലുള്ള നെറ്റൽ തുമ്മൽ മുതലായവയെല്ലാം സെറിബ്രൽ റിഫ്ലക്സിലാണ് വരിക രണ്ടാമത്തെ സ്പൈനൽ റിഫ്ലക്സ് സ്പൈനൽ റിഫ്ലക്സ് ചൂടുള്ള വസ്തുവിൽ അറിയാതെ തൊടുമ്പോൾ കൈ കൈ പിൻവലിക്കുകയും കാലിൽ മുള്ളുകൊള്ളുമ്പോൾ കാൽ പിൻവൽ പിൻവലിക്കുകയൊക്കെയാണ് സ്പൈനൽ റിഫ്ലക്സിൽ വരുന്നത് അതായത് സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ സെറിബ്രോമായിട്ട് അല്ലെങ്കിൽ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട റിഫ്ലക്സ് പ്രവർത്തനങ്ങളാണ് സ്പൈനൽ റിഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുപ്നയുമായിട്ട് ബന്ധപ്പെട്ട റിഫ്ലക്സ് പ്രവർത്തനങ്ങളാണ് അതുകൊണ്ടാണ് ചൂടുള്ള വസ്തുവിൽ അറിയാതെ കൈ തൊടുമ്പോൾ കൈ പിൻവലിക്കുന്നതും കാല് പിൻവലിക്കുന്നതുമൊക്കെ കാരണം അത് ഇത്തിരി കൂടി സുഷുപ്നയുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് നേരെ മറിച്ച് കണ്ണ് ചിമ്മലക്കെന്ന് പറയുന്നത് കണ്ണും തലച്ചോറുമായിട്ട് അടുത്ത് കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയുമ്പോൾ സെറിബ്രോമായി ബന്ധപ്പെട്ട റിഫ്ലക്സ് പ്രവർത്തനങ്ങളാണ് അതിൽ വരുന്ന ഉദാഹരണം ആണ് കണ്ണ് ചിമ്മല് സ്പൈനൽ റിഫ്ലക്സ് എന്ന് പറയുമ്പോൾ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട റിഫ്ലക്സ് പ്രവർത്തനങ്ങളാണ് ഇനി റിഫ്ലക്സ് പ്രവർത്തനങ്ങളിലെ ആവേഗ സഞ്ചാര പാതയെ നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നു അതായത് ഇപ്പോൾ നമ്മുടെ കൈ ഒന്ന് പൊള്ളി അല്ലെങ്കിൽ കൈ കയ്യിൽ എന്തെങ്കിലും തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സുഷുപ്നിയിലേക്ക് എത്തിക്കണം തിരിച്ച് ആ കൈ പിൻവലിക്കൂ എന്ന് പറയുന്ന സന്ദേശം കൈയിലേക്കും എത്തിക്കണം അല്ലേ അപ്പോൾ ആ ഒരു സന്ദേശങ്ങൾ പോയി തിരിച്ചു വരുന്ന ആ ഒരു പാതയെയാണ് നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത് റിഫ്ലക്സ് ആർക്കിൽ പങ്കെടുക്കുന്ന ഭാഗങ്ങളാണ് ഉദ്ദീപനം സ്വീകരിക്കുന്ന ഗ്രാഹി ഗ്രാഹികോശങ്ങൾ സംവേദ ന്യൂറോണ് ഇന്റർ ന്യൂറോണ് പ്രേരക ന്യൂറോണ് പിന്നെ പ്രതികരിക്കുന്ന ആ ഭാഗം ഏത് പേശിയാണെങ്കിലും ആ ഭാഗം ഇനി വേറെ ഒരു നാഡീ വ്യവസ്ഥ കൂടി പറയാനുണ്ട് അതായത് നമ്മുടെ ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പെരിഫറൽ നാഡീ വ്യവസ്ഥയിലെ ചില നാടുകൾ ചേർന്ന് സ്വതന്ത്ര നാഡീ വ്യവസ്ഥയായിട്ട് മാറുന്നുണ്ട് അതായത് പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ തന്നെ ഒരു പ്രത്യേകതരം നാഡീവ്യവസ്ഥയാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ബോധതലത്തിന് വെളിയിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുകയാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ ചെയ്യുന്നത് ഒരിക്കൽ കൂടി പറയാം സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ബോധതലത്തിന് പുറമേയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നാഡീവ്യവസ്ഥയാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ ഈ സ്വതന്ത്ര നാഡീവ്യവസ്ഥ സിംപത്തറ്റിക് വ്യവസ്ഥ പാരാസിമ്പറ്റിക്റ്റിക് വ്യവസ്ഥ അങ്ങനെ രണ്ട് വിഭാഗമുണ്ട് വ്യവസ്ഥ വ്യവസ്ഥിമ്പത്ത വ്യവസ്ഥ അങ്ങനെ സ്വതന്ത്ര നാഡി വ്യവസ്ഥ രണ്ട് വിഭാഗമുണ്ട് ഇപ്പോ നമ്മൾ നമ്മളൊരു വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നടന്നു പോകുന്ന സമയത്ത് മുന്നിൽ പെട്ടെന്നൊരു പാമ്പ് വരുന്നു അപ്പൊ നമ്മളൊന്ന് പേടിക്കും അല്ലേ അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആകസ്മികമായി സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നിയന്ത്രിക്കുകയാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥ ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് ഭയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ആകസ്മികമായ എന്തെങ്കിലും ഒരു വികാരം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും ആ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് സിംപത്തറ്റിക് വ്യവസ്ഥയാണ് തിരിച്ച് സാധാരണ രീതിയിലേക്ക് മാറ്റുന്നത് പാരാസിമ്പതറ്റിക് വ്യവസ്ഥയാണ് അതായത് ആകസ്മികമായി നമ്മൾ ഭയക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാറ്റങ്ങൾക്ക് കാരണം സിമ്പത്തറ്റിക് വ്യവസ്ഥയാണ് തിരിച്ച് നമ്മളെ സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നത് പാരാസിമ്പതറ്റിക് വ്യവസ്ഥയാണ് ഇനി സിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ നോക്കാം അതായത് കണ്ണ് കണ്ണിൻ്റെ കൃഷ്ണമണി വികസിക്കുന്നു ഹൃദയം ഹൃദയമെടുപ്പ് കൂടുന്നു ശ്വാസകോശത്തിൽ ശ്വാസനാളം വികസിക്കുന്നു കരളിൽ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു അഡ്രിനൽ ഗ്രന്ഥി ഹോർമോണിൻ്റെ സ്രവം ഉൽപാദനം കൂട്ടുന്നു മൂത്താശയത്തിൽ മൂസനാളി പേശികൾ പൂർവാവസ്ഥയിലാവുന്നു ഉമിനീർ സ്രവം കുറയുന്നു ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മധ്യ മന്ധീഭവിക്കുന്നു പെരിൽ കുറയുന്നു അതായത് നമ്മൾ പെട്ടെന്ന് പേടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ പറയുന്നത് നമ്മൾ പേടിക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമണിയൊക്കെ വികസിക്കുന്ന വികസിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹൃദയമെടുപ്പ് കൂടും പിന്നെ ശ്വാസനാളം വികസിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വായയിൽ ഉമിനീരിൻ്റെ അളവ് കുറയും അല്ലേ വായയൊക്കെ വരണ്ട് പോവാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മന്തി മന്തിഭവിക്കും അപ്പോൾ തിരിച്ച് പാരാസിമ്പറ്റിക് വ്യവസ്ഥ എന്താ ചെയ്യുക ഇപ്പോൾ പറഞ്ഞ മാറ്റങ്ങളെല്ലാം അതിനെല്ലാം തിരിച്ച് സാധാരണ അവസ്ഥയിലേക്ക് മാറ്റുന്നു അതായത് നമ്മുടെ കൃഷ്ണമണി വികസിച്ച് നിൽക്കുകയാണ് അപ്പോൾ പാരാസിമ്പറ്റിക് എന്ത് ചെയ്യും കൃഷ്ണമണിയുടെ കൃഷ്ണമണിയുടെ ഒരു വികാസം കുറയ്ക്കുന്നു അല്ലെങ്കിൽ കൃഷ്ണമണിയെ ചുരുങ്ങുന്നു പിന്നെ ഹൃദയമെടുപ്പ് കൂടി നിൽക്കുകയാണ് അപ്പോൾ പാരാസെമ്പറ്റിക് എന്ത് ചെയ്യും ഹൃദയമെടുപ്പ് സാധാരണ നിലയിലാക്കുന്നു അങ്ങനെ പാരാസെമ്പറ്റിക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നാൽ ശ്വാസനാളം സങ്കോചിക്കുന്നു ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നു ഹോർമോൺ സ്രവം കുറയുന്നു മൂത്തനാളി പേശികൾ സങ്കോചിക്കുന്നു ഉമിനീർ സ്രവം കൂടുന്നു ആമാശയം പ്രവർത്തനം സാധാരണ നിലയിലാകുന്നു പെരിസ്റ്റാസിസ് വർദ്ധിക്കുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഒരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സദസ്സിനെ അഭിമുഖീകരിച്ച ഒരു കുട്ടി വല്ലാതെ പരിഭ്രമിക്കുന്നു ഇതേ തുടർന്ന് ആ കുട്ടിയിലുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾക്ക് കാരണം സിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രതി സിമ്പതറ്റിക് വ്യവസ്ഥയാണ് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന മൂന്ന് അസുഖങ്ങളെ കുറിച്ചിട്ടാണ് അതിൽ ആദ്യത്തേത് അൾഷിമേഴ്സ് അൾഷിമേഴ്സിൻ്റെ കാരണം മസ്തിഷ്ക കലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞ് ന്യൂറോണുകൾ നശിക്കുന്നത് അൽഷിമേഴ്സിന് കാരണം മസ്തിഷ്ക കലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞ് ന്യൂറോണുകൾ നശിക്കുന്നത് അൽഷിമേഴ്സിന്റെ ലക്ഷണം ഓർമ്മക്കുറവ് ദിനചര്യ പോലും ചെയ്യാൻ കഴിയാതെ വരുന്നത് രണ്ടാമത്തെ പാർക്കിൻസൺസ് ഡിസീസ് പാർക്കിൻസൺ അസുഖത്തിൻ്റെ കാരണം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം ഡോപ്പാമിൻ എന്ന നാടീയ പ്രേക്ഷകം കുറയുന്നത് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം ഡോപ്പാമിൻ എന്ന നാടീയ പ്രേക്ഷകം കുറയുന്നത് ലക്ഷണം ശരീര തുലന നില നഷ്ടമാകുന്നു പേശികളുടെ ക്രമരഹിതമായ ചലനം മൂലം വിറയൽ ഉമിനീർ ഒഴുകിക്കൊണ്ടിരിക്കൽ എന്നിവ മൂന്നാമത്തെ അസുഖമാണ് അപസ്മാരം മസ്തിഷ്കത്തിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്ന ക്രമരഹിതമായ വൈദ്യുത പ്രവാഹമാണ് കാരണം അപസ്മാരത്തിന്റെ കാരണം മസ്തിഷ്കത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ലക്ഷണം തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലം സന്നി വായിൽ നിന്ന് നുരയും പതയും വരിക പല്ല് കടിച്ചു പിടിക്കുക അബോധാവസ്ഥ ഇതൊക്കെയാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് അസുഖങ്ങൾ ഇനി തലച്ചോറിലുണ്ടാകുന്ന നാടീയ പ്രേക്ഷകത്തിന് ഉദാ ഉദാഹരണമാണ് തലച്ചോറിൽ ഉണ്ടാകുന്ന നാടീയ പ്രേക്ഷകത്തിന് ഉദാഹരണമാണ് ഡോപ്പമീൻ ഡോപ്പമീനും അസറ്റാക്കോളിനും അതായത് നാടീയ പ്രേക്ഷകത്തിൻ്റെ രണ്ട് ഉദാഹരണങ്ങളാണ് അസറ്റാക്കോളിനും ഡോപ്പമീനും അപ്പോൾ നമ്മുടെ പത്താം ക്ലാസ്സിലെ ബയോളജിയുടെ ആദ്യ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്